ഫിലിം ഗറേസിലേക്ക് ഇവർക്കും സ്വാഗതം മമ്മുക്ക ആരാധകരും ഒപ്പം തന്നെ നമ്മുടെ ചാനലും തമ്മിൽ അത്ര രസത്തിലല്ല എന്നത് നിങ്ങൾക്ക് തന്നെ അറിവുള്ള കാര്യമാണല്ലോ ഇതിൻ്റെ എല്ലാം തന്നെ കാരണം എന്താണ് മമ്മുക്കയെ എന്തുകൊണ്ട് കളിയാക്കുന്നു മമ്മുക്ക ആരാധകരോട് എന്താണ് ഇത്ര വലിയ വിരോധം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കൂടാതെ മറ്റു ചില കമൻറ്റുകൾ കാണാനായിട്ട് കഴിഞ്ഞത് മുമ്പ് ഒന്നും വരുന്നില്ലല്ലോ ഇപ്പോൾ എന്തുകൊണ്ട് മമുക്കയെ മാത്രം താഴ്ത്തി കേട്ട് സംസാരിക്കുന്നു തുടങ്ങിയ കമൻറ്റുകളും വരുന്നുണ്ട് എന്തായാലും എല്ലാത്തിനുമുള്ള ഒരേ സ്വരത്തിലുള്ള മറുപടി ഒന്നും തന്നെ ആരും തന്നെ പ്രതീക്ഷിക്കരുത് എങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ അതായത് പ്രധാനമായിട്ടും ആക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ മമ്മൂക്കി കളിയാക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്നതിൻ്റെ മറുപടിയാണ് വീഡിയോയിലൂടെ നൽകുന്നത് വർഷങ്ങളായിട്ട് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിലെ മമുക്ക സിനിമകളെ വിജയമാണെങ്കിൽ വിജയമാണ് എന്ന് തന്നെ പറയും സൂപ്പർ ഹിറ്റാണെങ്കിൽ അങ്ങനെ തന്നെ അതല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആണെങ്കിൽ അങ്ങനെ തന്നെ പറയുമെന്നും എന്നാൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലെ മമുക്ക സിനിമകൾ തിയേറ്ററുകളിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് തന്നെ അറിവുള്ള കാര്യമാണല്ലോ അപ്പോൾ പരാജയപ്പെട്ട സിനിമകൾ പരാജയപ്പെട്ടു അതല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഡിസാസ്റ്റർ ആയെങ്കിൽ ഡിസാസ്റ്റർ ആയെന്ന് പറഞ്ഞപ്പോൾ ഈ മമ്മൂക്ക ആരാധകർക്ക് മമ്മൂക്കയുടെ സിനിമയിലെ ഡയലോഗ് പോലെ തന്നെ മോട്ട കാണുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ഏകദേശം മൂന്ന് വർഷത്തിലധികമായിട്ട് ലാലിറ്റൻ സിനിമകൾ ഡിസാസ്റ്റർ ആണ് തിയേറ്ററുകളിലെ വിജയിച്ചിട്ടില്ല എന്ന് കൂടുതൽ പ്രേക്ഷകർക്കറിയാം പക്ഷേ ലാലിറ്റൻ്റെ സിനിമകൾ ഇവിടെ ദുരന്തമാണെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ആരാധകരിൽ നിന്ന് കാണാത്ത രീതിയിലുള്ള കമൻറ്റുകളാണ് ഈ മമ്മൂക്ക ആരാധകരിൽ നിന്ന് നമുക്ക് ഈ വർഷം ആദ്യം മുതൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുമെന്ന് അതായത് ടോക്സിക് കമൻറ്സ് പ്രകോപനപരമായ കമൻറ്റുകളെല്ലാം തന്നെയാണ് കാണാൻ ഒന്നാമത് ഈ വർഷം അമ്മുക്കിക്ക് അത്ര നല്ല വർഷമല്ല എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം നെൻപകാൽ നേരത്തെ മയക്കം കേരള ബോക്സ് ഓഫീസില് വിജയിച്ചിട്ടില്ല അത് പിന്നെ ഒരു അവാർഡ് സിനിമയാണെന്ന് പറഞ്ഞു മാറ്റി നിർത്താം പിന്നീട് വന്ന ക്രിസ്റ്റഫർ ദുരന്തം ഏജന്റ് ദുരന്തം ഇപ്പോഴത്തെ കിങ് ഓഫ് കൊത്ത എന്ന ദുൽഖറിന്റെ ആരാധകരെക്കാൾ കൂടുതലായിട്ടും മമ്മുക്ക ആരാധകർ വലിയ പ്രതീക്ഷയോടെ അതോടൊപ്പം തന്നെ റെക്കോർഡ് എല്ലാം തന്നെ നേരിടക്കുമെന്നൊക്കെ പറഞ്ഞ് ഉറ്റുനോക്കിയ സിനിമ ആ സിനിമ കൂടി എന്ന് പറഞ്ഞതോടെ നമ്മുടെ ചാനൽ ദുൽഖർ ഹീറ്റർ ആണെ അതോടൊപ്പം തന്നെ മമ്മുക്ക ഹീറ്റർ ആണേ എന്ന് പറഞ്ഞ കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും ഫിലിം ക്യാരേജ് അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആരാധകരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് ഇനിയും അങ്ങനെ കമന്റുകൾ ഇടണം ഒപ്പം തന്നെ റീച്ച് നേടിത്തരണം എന്നാണ് അവരോട് പറയാനായിട്ടുള്ളത് ഇതിനിടയിലെ ലാലേട്ടൻ ആരാധകരെ പുണ്യാളന്മാരാണ് എന്നൊരു അഭിപ്രായം നമുക്കില്ല എന്നാൽ നമ്മുടെ അനുഭവത്തിൽ ലാലേട്ടൻ ആരാധകരിൽ നിന്ന് പ്രകോപനപരമായ രീതിയിൽ അതല്ലെങ്കിൽ അസഭ്യമായ കമന്റുകൾ ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ അത് മമുക്ക് ആരാധകരിൽ നിന്ന് ഈ വർഷം ആദ്യം മുതൽ ഇതുവരെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലെ മാന്യമായ രീതിയിൽ കമന്റുകൾ ഇടുന്നവരുണ്ട് അവർക്ക് മാന്യമായിട്ട് രീതിയിൽ തന്നെ തിരിച്ച് മറുപടിയും കൊടുക്കാറുണ്ട് അതല്ല സഭ്യമല്ലാത്ത ഭാഷയിൽ കമന്റ് ഇടുന്നവർക്ക് അതിനനുസരിച്ചുള്ള മറുപടിയും തിരിച്ചു കൊടുക്കാറുണ്ട് അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്ന കണ്ണൂർ സ്കോഡ് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മുടെ ചാനലിൽ സിനിമ പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് മമ്മൂക്ക ആരാധകർ എന്ന് നന്നായിട്ട് അറിയാം മാത്രവുമല്ല സിനിമയെ കുറിച്ച് അഭിപ്രായമാണ് നമ്മുടെ ചാനലിൽ വരാനായിട്ടിരിക്കുന്നത് എന്ന് ഉറ്റുനോക്കുന്ന ഒരുപാട് മമ്മുക്ക ആരാധകർ ഉണ്ട് അത് പല കമന്റുകളിൽ നിന്ന് കണ്ടറിഞ്ഞതാണ് ഇത്തരത്തിലുള്ള ആരാധകരുടെ െല്ലാം തന്നെ കാണുമ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ റിലീസ് സമയമാണ് ഓർമ്മ വരുന്നത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ സിനിമയെ ഡിസാസ്റ്റർ ആക്കുമെന്ന് ഒരുപാട് പേർ പറഞ്ഞു നടന്നതായിട്ട് ഓർമ്മയുണ്ട് എന്തായാലും സിനിമ ഒടുവിൽ എല്ലായിടത്തും ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് അത് ഈ അവസ്ഥ കണ്ണൂർ സ്കോഡിന് വരാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം കഴിഞ്ഞൊരു മാസമായിട്ട് പലതവണ ചെയ്യണം ചെയ്യേണ്ട എന്ന രീതിയിലാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു വീഡിയോ കൂടിയായിരുന്നു അത് എന്നാൽ ഏറ്റവും അവസാനം വരികയായിരുന്നു അതിന് കാരണം ഈ മമ്മുക്ക ആരാധകരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകോപനപരമായ കമൻറ്റുകളാണ് ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടും ഇനിയും ഇതേ രീതിയിലുള്ള പ്രകോപനപരമായ കമൻറ്റുകളുമായിട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മറുപടിയുമായിട്ട് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് ഉടൻ വരാമെന്ന് കൂടി ആരാധകരെ അറിയിച്ചു കൊള്ളട്ടെ എന്തായാലും കണ്ണൂർ സ്കോഡ് വിജയിക്കാനായിട്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ കാത്തിരിക്കുന്നത് കാരണം ആ സിനിമ വിജയിച്ചുവെന്ന് പറഞ്ഞാൽ ആരാധകർക്ക് അല്പമെങ്കിലും സന്തോഷമാകുമല്ലോ അപ്പോൾ കാത്തിരിക്കൂ മറ്റന്നാൾ വരാനിരിക്കുന്ന സിനിമയ്ക്കായിട്ട്